ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവ്, ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച ദൈവപിതാവിനും ഈശോയ്ക്കും പരിശുദ്ധ ദൈവമാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വൈകിയതിന് മാപ്പ് ചോദിക്കുന്നു. എൻ്റെ പേര് സവിത ജോസ്. തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിക്കടുത്ത് കുഴിക്കാട്ടുശ്ശേരി സെൻറ് മേരീസ് ചർച്ച് ഇടവകാംഗമാണ്. ഉടമ്പടി എടുക്കുന്നതിനു മുന്നേ തന്നെ കൃപാസനത്തിലെ ആരാധന യൂട്യൂബ് ചാനലിലൂടെ കൂടിയപ്പോൾ എൻ്റെ മകനെ ലഭിച്ച ഒരു അത്ഭുത രോഗശാന്തി വഴിയാണ് ഞങ്ങൾ ഇവിടേക്ക് വരാനിടയായത്. ഇവനിപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് മക്കളാണുള്ളത്. ഇത് ഏറ്റവും ഇളയ ആളാണ്. ഇവനിപ്പോൾ സെവൻത്ത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കണേ. ഇവൻ്റെ സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്ക് കടക്കുന്ന സമയത്ത് ഇവനൊരു വയറുവേദന വന്നു. ഭയങ്കര ശക്തിയായിട്ടുള്ള വയറുവേദനയായിരുന്നു. ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ അതിൽ നിറച്ച് വയറ്റിൽ നിറച്ച് കഴലകളാണെന്ന് ആ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അത് കേട്ട് ഞങ്ങളാകെ പേടിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് പേടിക്കണ്ട, ഇത് വയറുമേ എന്തെങ്കിലും ശക്തിയായിട്ട് അടിച്ച് കൊണ്ടിട്ടോ അല്ലെങ്കിൽ വയറടിച്ച് വീണിട്ടൊക്കെയാണ് ഇത് വരണേ. അപ്പോൾ ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്തിട്ടെന്ന് വെച്ചാൽ ഇത് ഇവനൊരു വിധം വലുതാവണത് വരെ വേദന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. തുടർച്ചയായിട്ട് മരുന്ന് കഴിക്കണം, ഫുഡ് കൺട്രോൾ ചെയ്യണം. അതായത് ബേക്കറി പലഹാരങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. ആവിയിൽ വേവിച്ച ഭക്ഷണ സാധനങ്ങൾ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഇറച്ചി കഴിക്കാൻ പാടില്ല. കട്ടിയിലുള്ള ഒരു ഭക്ഷണവും കഴിക്കാൻ പാടില്ല. ഫ്രൂട്ട്സിൽ ഓറഞ്ചും അങ്ങനെ കഴിക്കാൻ പാടില്ല. അപ്പോൾ ഇവന് ഭയങ്കര ഈണത്തിലാണ് വേദന വന്നത്. ഇവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി, 10 ദിവസം അഡ്മിറ്റാക്കി, 2 നേരം ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും അങ്ങനെ 10 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്തു വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇവനെ ആരെങ്കിലും കാണാൻ വന്നാലോ അല്ലെങ്കിൽ വീട്ടിലേക്ക് വല്ല വിരുന്നുകാർ വന്നാലോ എന്തെങ്കിലും ഒരു ഭക്ഷണം കൊണ്ടുവന്നാൽ പോലും ഇവനത് ഒന്നും കഴിക്കാൻ പറ്റില്ല. കൊച്ചുകുട്ടികൾക്ക് ആവിയിൽ വേവിച്ച പലഹാരങ്ങൾ അത്ര വലിയ ഇഷ്ടമില്ല. എന്നാൽ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലും ഇവന് മരുന്ന് സ്ഥിരമായിട്ട് കഴിച്ചാലും ഈ ഡോക്ടർ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വരും. മിക്ക ദിവസം സ്കൂൾ മുടങ്ങും. അപ്പോൾ ഞങ്ങൾ വേറൊരു ഡോക്ടറെ മാറി കാണിച്ചു. ആ ഡോക്ടർ ഇതുപോലെ തന്നെ പറഞ്ഞേ. അങ്ങനെ ഒരു ദിവസം ഒരു വിശേഷ ദിവസമായിരുന്നു. അപ്പോൾ വീട്ടിൽ കുറേ നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായി. അപ്പോൾ ഇവനൊരു ദിവസം എൻ്റെ അടുത്ത് അടുക്കളയിൽ ആ നേരത്ത് വന്നിട്ട് പറഞ്ഞു, അമ്മേ എനിക്ക് മാത്രം എന്തിങ്ങനെ എപ്പോഴും വരണേ, എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് കൊതിയായിട്ട് പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഞാൻ പലതവണ ഇവനോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, മോന് വേദന എടുത്തിട്ടല്ലേ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോഴുള്ള വേദനയല്ലേ, അതുകൊണ്ടല്ലേ മോനോട് മരുന്ന് ഇതൊന്നും കഴിക്കണ്ട എന്ന് അമ്മ പറയണേന്ന്. പക്ഷെ അന്ന് എനിക്ക് പറയാൻ തോന്നിയത് ഇങ്ങനെയാണ്, എടാ നിന്നോട് നിനക്ക് ഈശോയ്ക്ക് മാതാവിന് ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് നിനക്ക് ഈ വേദനയൊക്കെ തന്നെ. അപ്പോൾ നീ അത് ഈശോയ്ക്ക് വേണ്ടി സമർപ്പിക്കും, അപ്പോൾ നിനക്കതൊരു പുണ്യമായി മാറും. അങ്ങനെ ഇവൻ ചെയ്തോന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ ഇവനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം, അപ്പം മിക്ക ദിവസം സ്കൂളും മുടങ്ങും. അങ്ങനെ ഒരു ദിവസം സ്കൂള് മുടങ്ങി ഇവൻ വീട്ടിലിരിക്കുകയായിരുന്നു. ഞാനും ഇവനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനിവിടെ ആരാധന വെച്ച്, ഞങ്ങളുടെ വീട്ടിൽ ആരാധന വെച്ചിട്ടുണ്ടായിരുന്നു. അത് കൃപാസനത്തിലെ ആരാധനയായിരുന്നു. ഞാൻ ആരാധന കൂടിയിട്ട് അപ്പോൾ എനിക്ക് ഞാൻ ഒറ്റയ്ക്കായ കാരണം എനിക്ക് നല്ലോണം ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റി. എനിക്ക് കരച്ചൽ വന്നിട്ട് ഞാൻ കരഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കണേ. അത് ഇവന് വേണ്ടി മാത്രമല്ല, പല കാര്യങ്ങൾക്കും കൂടി ഓർത്തിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കണേ. അപ്പം ഇവൻ അപ്പുറത്തെ റൂമിലായിരുന്നു. അപ്പോൾ ഇവൻ പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, അമ്മ എൻ്റെ വയറുവേദന മാറിപ്പോയിട്ടാ, ഇനി എനിക്ക് വയറുവേദന വരില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം കാര്യക്കില്ല, എന്തിട്ട് ഈ കൊച്ചു പറയണാവോന്ന് ചോദിച്ച്. അപ്പോൾ ഇവൻ എൻ്റെ മടിയിൽ വന്നിരുന്നിട്ട് എൻ്റെ മുഖത്ത് വന്ന് പിടിച്ചിട്ട് പറഞ്ഞു, അമ്മ എൻ്റെ വയറുവേദന മാറിപ്പോയി, ഇനി എനിക്ക് വരില്ല എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ കാര്യക്കില്ല. ആരാധന കൂടി കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവനോട് ചോദിച്ചു, എടാ നിനക്ക് എന്തി തോന്നി ഇങ്ങനെ വയറുവേദന വരില്ല എന്ന്. അപ്പോൾ ഈ വേദനയുടെ പ്രത്യേകത, ഇത് ഒരു തവണ വന്ന് ഈ കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും വരും. അപ്പോൾ ഇവൻ ആ നേരത്ത് കളിക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുകയോ എനിക്ക് നടക്കുക ആ നേരത്തൊക്കെ ആയിരിക്കും വേദന വരാം. അപ്പോൾ ഭയങ്കര ശക്തിയായിട്ട് വേദന വരും. ഇങ്ങനെ കൈ വയറുമ്പോൾ പൊത്തി പിടിച്ചിട്ട് വളഞ്ഞ് ഇവൻ കരയും, അത്ര വേദന ഇവന് വരാം. അപ്പം ഞാൻ അവനോട് പറഞ്ഞേ, കണ്ടോളും മോൻകോന് കുറച്ച് കഴിയുമ്പോൾ മോന് വേദന എടുത്തിട്ട് കരയണത് കാണാം. അപ്പോൾ ഇവൻ പറഞ്ഞു, അങ്ങനെയല്ല അമ്മേ, അമ്മ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണ്ടായില്ലേ, ആ നേരത്ത് എനിക്ക് ഭയങ്കര ശക്തിയായിട്ട് വയറുവേദന വന്നു. അപ്പോൾ ആരോ ഒരാൾ അവൻ കൈ ഇങ്ങനെ പിടിച്ചാണ്, ഇങ്ങനെ മോളിൽ നിന്ന് ഇങ്ങനെ താഴ്ത്തിക്ക് അവന് തലോടി കൊടുക്കണ പോലെ തോന്നിയെന്ന്. അപ്പോൾ ആദ്യത്തെ തലോടെല്ല വേദനയുടെ ശക്തി ഇത്തിരി കുറഞ്ഞു. എന്നിട്ട് അങ്ങനെ ആ ആൾ ആരോ ഒരു 5-6 പ്രാവശ്യം വയറും ഇങ്ങനെ മോളിൽ നിന്ന് താഴ്ത്തിക്ക് തലോടി കൊടുക്കണ പോലെ അവന് തോന്നി. ഓരോ തലോടെല്ലാം അവൻ്റെ വേദനയുടെ ശക്തി കുറഞ്ഞ് കുറഞ്ഞ് ലാസ്റ്റ് അവൻ്റെ വേദന മുഴുവനായിട്ട് മാറിപ്പോയി. ആ നേരത്താണ് അവൻ എൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് പറഞ്ഞേ, അമ്മ എൻ്റെ വയറുവേദന മാറിപ്പോയിന്ന്.
അപ്പം ഞാൻ ആകെ ഭയങ്കര അത്ഭുതമായിപ്പോയി. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, നമുക്ക് വൈകുന്നേരം വരെ ഈ വേദന വരണോ എന്ന് നോക്കാം, ഈ വേദന വരുന്നില്ലെങ്കിൽ മോനമ്മ മരുന്നൊന്നും തരുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരം വരെ അവന് വേദന വന്നില്ല. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, അന്ന് ഇനി ഒരു പണി ചെയ്യാം മോൻ, ഇനി അമ്മ ഡോക്ടറെ സ്ഥിരമായിട്ട് തരാൻ പറഞ്ഞ മരുന്ന് തരുന്നില്ല, അതോടൊപ്പം മോന് ഡോക്ടർ എന്തൊക്കെ കഴിക്കരുത് എന്ന് പറഞ്ഞാൽ മോന് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ അമ്മ തരാൻ പോവാണ് എന്ന് പറഞ്ഞ് അന്ന് തൊട്ട് ഞാൻ ഇവന് എല്ലാ ഭക്ഷണവും കിടക്കാൻ തുടങ്ങി, ഇവന് മരുന്ന് കൊടുക്കൽ നിർത്തി. പക്ഷെ പിന്നെ ഇന്ന് വരെ അവന് ആ വേദന വന്നിട്ടില്ല. അതാണ് ഞങ്ങളുടെ ആദ്യത്തെ അനുഭവം. അതിനുശേഷം ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് പിന്നെ ഒരുപാട് അനുഗ്രഹങ്ങളായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ അതുപോലെ ഉടമ്പടിയിൽ പറഞ്ഞ ഉടമ്പടിയിൽ വയ്ക്കാത്ത ഒരു നിയോഗമുണ്ട്. അതായത് നമ്മളിവിടെ ഒരുപാട് സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ഉടമ്പടിയിൽ നിയോഗം എഴുതി കൊടുക്കുമ്പോൾ 6 നിയോഗം എഴുതണത് പുറമെ നമ്മൾക്ക് എഴുതാൻ പറ്റാത്ത നമ്മളുടെ നമ്മുടെ ആഗ്രഹങ്ങളും കൂടി ഈശോ മാതാവും കൂടി സാധിച്ചിരുന്നു. അതുപോലത്തെ ഒരു കാര്യമാണ് ഞങ്ങളുടെ വീട് പണി. അപ്പം ഞങ്ങൾ വീട് പണിത് താമസിച്ചിട്ട് ഇപ്പോൾ 7 വർഷമായി. അപ്പോൾ താമസിച്ചപ്പോൾ ഞങ്ങൾക്ക് ആ വീടിൻ്റെ മുകളിലെ നിലയിലും കൂടി റൂം എടുക്കണമായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചത് അവിടെ ചെന്ന് താമസിച്ചിട്ട് വേഗം തന്നെ റൂമിൻ്റെ പണി തുടങ്ങാമെന്നാണ്. പക്ഷെ അവിടെ വീട്ടിൽ താമസമായി. 2 പ്രാവശ്യം ഞങ്ങൾ വീടിൻ്റെ മുകളിൽ പണിയാനായിട്ടുള്ള പൈസയൊക്കെ റെഡിയാക്കി, പ്ലാനൊക്കെ വരച്ചു, എല്ലാം റെഡിയാക്കി. പൈസ എല്ലാം റെഡിയായി കഴിയുമ്പോഴേക്കും ആ കാശിന് എന്തെങ്കിലും ഒരു ആവശ്യം വരും. അതായത് 3-5 ലക്ഷത്തിൻ്റെയും 4-5 ലക്ഷത്തിൻ്റെയും ഒക്കെ വലിയ ആവശ്യങ്ങളാണ് വരിക. ആ പൈസ അങ്ങോട്ട് തീർന്നു പോവും. പിന്നെ ഞങ്ങൾക്ക് വീട് പണിയുടെ കാര്യത്തിന് ഒരുങ്ങാൻ പോലും പേടി. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ ഈ പിള്ളേരൊക്കെ വലുതായി കഴിയുമ്പോൾ മുകളിൽ പണി റൂം എടുക്കാൻ പറ്റണമെങ്കിൽ എടുക്കട്ടെ, അതുവരെ ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കണ പോലുമില്ല, അങ്ങനെ വിചാരിച്ചേ. അങ്ങനെ ഇവിടെ ഞാൻ ഇവിടെ വന്ന ആ സമയത്ത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ യാദൃശികമായിട്ട് ഒരു ദിവസം ഞങ്ങളുടെ വീട് പണി ആരംഭിക്കുകയാണ്. അതായത് ഇപ്പം അത് എങ്ങനെയാണെന്ന് എനിക്ക് ആരോട് പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാവുമെന്ന് പോലും അറിയില്ല. അതായത് അടുത്ത ആഴ്ച ഞങ്ങൾ വീടിൻ്റെ മുകളിൽ റൂം എടുക്കണം എന്ന് വിചാരിക്കുക. പക്ഷെ ഇന്ന് ഈ ആഴ്ച ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കണില്ല. ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഞങ്ങൾക്ക് മുകളിൽ റൂം എടുക്കാൻ പറ്റണേ. അതും ഒരു റൂം എടുക്കാനാണ് ഞങ്ങൾ തുടങ്ങിയത്. അപ്പം ഒരു റൂം എടുക്കാൻ പോലും ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. അതും ഒരു റൂം എടുത്തിട്ട് അതിനെ മുകളിൽ ഡ്രസ് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്, കാരണം കയ്യിലുള്ള കാശുകളൊക്കെ തീർന്നു പോയില്ലേ. അങ്ങനെ എഞ്ചിനീയർ വന്നു പ്ലാൻ വരച്ചപ്പോൾ എഞ്ചിനീയർ പറഞ്ഞു, നിങ്ങൾ എന്തൊരു മണ്ടത്തര കാണിക്കണം, നിങ്ങൾ 2 റൂം എടുക്കണതല്ലേ നല്ലത്, അല്ലെങ്കിൽ നിങ്ങൾക്കത് നഷ്ടാവില്ലേ. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, ഈ ഒരു റൂം എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു റൂം എടുത്ത് അതിൻ്റെ ജനലിയൊക്കെ നമ്മൾ വെക്കില്ലേ, ജനലിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും കല്ലൊക്കെ വെച്ചിട്ട് പണിയില്ലേ, അത്ര വരെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അടുത്ത റൂം പണിയണമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ 2-ാമത്തെ റൂം പണിതു. 2-ാമത്തെ റൂം പണിതിട്ട് അത് 2 വാർക്ക കഴിഞ്ഞു. 2 റൂം പണിത് വാർക്ക കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുന്നിൽ വേറെ 3-ാമത്തെ റൂം വരാണ്. അങ്ങനെ 3 റൂമും പണിത്. ഞങ്ങൾക്കപ്പോൾ ഓപ്പൺ ടെറസ് ഇല്ല, ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ മുഴുവൻ റൂമായി. അങ്ങനെ ആ വീടിൻ്റെ പണികളൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞു. അപ്പം ഞങ്ങൾ 2 തവണ വീടിൻ്റെ മുകളിൽ റൂം എടുക്കാൻ വേണ്ടി പൈസയും റെഡിയാക്കി, പ്ലാനും വരച്ച് എല്ലാം റെഡിയാക്കിയിട്ട് നടന്നില്ല. ആ പൈസ തീർന്നും പോയി. ഞങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത്, ഞങ്ങളുടെ കയ്യിൽ 1 രൂപ പോലും ഇല്ലാത്ത നേരത്ത് വീടിൻ്റെ മുകളിൽ പണി ചെയ്ത് നല്ല രീതിയിലുള്ളൊരു വീട് ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമ്മളിപ്പോൾ 1 റൂം ആണ് ഈ വീടിന് വേണ്ടി മുകളിൽ പണിയാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഇല്ല, ആരും വിശ്വസിക്കില്ല, നമ്മുടെ കൂടെ നിന്ന് ആരോ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കണ പോലെയല്ലേ നമുക്ക് തോന്നണേ. അപ്പോൾ ആൾ പറഞ്ഞു, അതെ, അതായത് നമ്മൾക്ക് പണികൾ തീർന്നു എന്ന് തീർന്നിട്ട് നമ്മുടെ കയ്യിലെ കാശ് തീർന്നു എന്ന് വിചാരിക്കണം, ആ നേരത്തായിരിക്കും ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആരുടെയെങ്കിലും കാശ് ഞങ്ങൾക്ക് കിട്ടാം. എന്നിട്ട് ആ നമുക്ക് തരുന്ന ആൾക്ക് ആ കാശ് കൊടുത്ത് തീർക്കാനും ഞങ്ങൾക്ക് പറ്റുന്നുണ്ട്. അങ്ങനെ ഇതാണ് എൻ്റെ അടുത്തൊരു സാക്ഷ്യം. പിന്നെ പറയാനുള്ളത്, എൻ്റെ മൂത്ത മോനാണ്, അവന് +1 നല്ല മാർക്കായിരുന്നു, നല്ല മാർക്കുണ്ടായിരുന്നു. +2 വന്നപ്പോൾ അവൻ അത്ര വലിയ മാർക്കൊന്നുമില്ല, അവൻ പാസ്സാവുമെന്ന് പോലും ഞങ്ങൾക്ക് പേടിയായിരുന്നു. അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു, അവന് നല്ല മാർക്കോടുകൂടി പാസ്സാവാൻ സാധിച്ചു. പിന്നെ അവൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അവന് വിദേശത്ത് പോയി പഠിക്കണം എന്നുള്ള കാര്യം. അപ്പോൾ അതിനുവേണ്ടി IELTS പാസ്സാവാൻ വേണ്ടി ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ തവണ തന്നെ അവൻ IELTS പാസ്സായി.
അതിനു വേണ്ടിയിട്ട് എൻ്റെ ചേട്ടൻ്റെ ഭാര്യ ചേച്ചിയും കൂടി ഉടമ്പടി എടുത്തുണ്ടായിരുന്നു IELTS പാസ്സാവാൻ. അങ്ങനെ അവൻ ഫസ്റ്റിൽ എക്സാമിൽ ആദ്യം തന്നെ എഴുതിയപ്പോൾ പാസ്സായി. പിന്നെ അവന് വിദേശത്ത് പോണതിന് ഒരുവിധ തടസ്സങ്ങളും ഉണ്ടായില്ല. ഇപ്പം ഈ ഏപ്രിൽ മാസത്തിലാണ് അവൻ ശരിക്കും പോവേണ്ടതായിരുന്നേ. പക്ഷെ അത് വളരെ അത്ഭുതകരമായിട്ട് ഡിസംബറിൽ തന്നെ അവൻ അങ്ങോട്ട് കാനഡയ്ക്ക് പോകാൻ സാധിച്ചു. അപ്പോൾ ഒരു ദിവസം ചേച്ചി വിളിച്ചിട്ട് എന്നോട് പറയുകയാണ് ചെയ്യണേ, എന്താ ഈ മോൻ്റെ പുറത്തേക്ക് പോണ കാര്യം. അപ്പം ഞാൻ പറഞ്ഞു ഏപ്രിലേക്ക് ആവരിക്കും എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു അങ്ങനെയല്ല, ഈശോ പറയണുണ്ടല്ലോ രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ അവന് അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് പറയണ്ടല്ലോ എന്ന്. അപ്പം അതൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഒക്ടോബർ മാസത്തിൽ 1st അവന് ഒരു ഓഫർ ലെറ്റർ വരാണ്. അത് അവന് ഏറ്റവും അധികം ആഗ്രഹിക്കണ ഒരു കോഴ്സാണ്. ഞങ്ങൾക്ക് അവന് ആ കോഴ്സ് കിട്ടുമെന്ന് ഒട്ടും വിചാരിച്ചിട്ടുണ്ടായില്ല. അങ്ങനെ ആ കോഴ്സിലേക്ക് അവന് സീറ്റ് കിട്ടി, കോളേജിൽ സീറ്റ് കിട്ടി. അതുമാത്രമല്ല 20 ദിവസത്തിനുള്ളിൽ ഫസ്റ്റ് ഇയറിൻ്റെ ഫീസും പിന്നെ ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കേണ്ട പൈസയും അടയ്ക്കണമെന്നും പറഞ്ഞിട്ടാണ് ഓഫർ ലെറ്റർ വന്നിട്ടുണ്ടായത്. അപ്പോൾ 20 ദിവസത്തിനുള്ളിൽ എങ്ങനെ ഇത്രയും പൈസ അടയ്ക്കാൻ പറ്റാമോ എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ 17 ദിവസത്തിനുള്ളിൽ തന്നെ ഭയങ്കര അത്ഭുതമായിട്ട് ഞങ്ങൾക്ക് ആ ഫീസ് അടയ്ക്കാനും സാധിച്ചു. പിന്നെ അവൻ്റെ ഒരു കാര്യങ്ങൾക്കൊരു തടസ്സം ഉണ്ടായില്ല, എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് നടന്നു. അങ്ങനെ അവന് ഡിസംബറിൽ തന്നെ ഈശ പറഞ്ഞ പോലെ തന്നെ 3 മാസത്തിനുള്ളിൽ തന്നെ അവന് കാനഡയ്ക്ക് ചെല്ലാൻ സാധിച്ചു. പിന്നെ പറയാനുള്ളത് ഇവൻ പോണതിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒക്ടോബർ മാസത്തിൽ ഓഫർ ലെറ്റർ വന്നപ്പോൾ ഞങ്ങൾ എഡ്യൂക്കേഷൻ ലോണിന് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എഡ്യൂക്കേഷൻ ലോൺ കിട്ടാൻ ഒരുപാട് തടസ്സങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഡിസംബറിൽ ഇവൻ പോണ സമയമായിട്ടും എഡ്യൂക്കേഷൻ ലോൺ കിട്ടിയിട്ടുണ്ടായില്ല. അങ്ങനെ ജനുവരി 9th ഞാൻ വീട്ടിൽ ഇതേപോലെ തന്നെ ആരാധന വെച്ച് കൂടായിരുന്നു. ഞങ്ങൾക്ക് ആരാധനയെക്കൂടെയാണ് ഒട്ടുമിക്ക അനുഗ്രഹങ്ങളും കിട്ടിയാണ്. അപ്പോൾ ആരാധന വെച്ച് കൂടിയപ്പോൾ നമ്മുടെ ജോസഫച്ചൻ പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണ ഒരാൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ട് അവർക്ക് കിട്ടിയ ഇതിനെ അത്ഭുതത്തിനെ പറ്റി ഇങ്ങനെ വിവരിക്കണ്ടായി. അപ്പോൾ അച്ഛനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഞാനും മനസ്സിലാലോചിച്ചു, എനിക്കാണെങ്കിൽ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയെന്ന് അറിയപോലുമില്ല. എന്നാലും ഞാൻ ഇങ്ങനെ മനസ്സിലിരുന്ന് ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ TVയിൽ കാണുന്ന പോലെ ഇങ്ങനെ സ്ക്രീനിൽ നമ്മൾ സിനിമ കാണില്ലേ അതേപോലെ ഇങ്ങനെ മനസ്സിൽ കാണാണ്. ആദ്യം 3 എന്നുള്ള ഒരു അക്ഷരം തെളിഞ്ഞു വന്നു, നല്ല കട്ടിയുള്ള ഒരു അക്ഷരം. ആ 3 അങ്ങോട്ട് കുറച്ചു നേരം 3 അങ്ങനെ നിന്നിട്ട് 3 എന്നുള്ള അക്ഷരം അങ്ങോട്ട് മാഞ്ഞു പോയിട്ട് 5 എന്നുള്ള ഒരു അക്ഷരം തെളിഞ്ഞു വന്നു. നമ്മൾ തെർമോകോളോണ്ടൊക്കെ വെട്ടിയെടുത്തിട്ടുള്ള നല്ല കട്ടിയുള്ള അക്ഷരമല്ലേ, വൈറ്റ് കളറല്ല ഗോൾഡൻ കളറിൽ. അപ്പം ഞാൻ ആലോചിച്ചു അച്ഛനിങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴല്ലേ, ഞാനിങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പോഴല്ലേ എനിക്കിങ്ങനെ തോന്നിയേ, അപ്പം ഇത് ഡേറ്റ് തന്നെയായിരിക്കും, 3rd or 5th ആയിരിക്കും. അപ്പം ഞാൻ അത് തന്നെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ആരാധനയൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ മാതാവിനോട് പറഞ്ഞു ഇത് 3rd അടുത്ത മാസം 3rd or 5th ഞങ്ങൾക്ക് ലോൺ ശരിയാവായിരിക്കും അല്ലേ. അപ്പം ഞാൻ ഈ കാര്യം എല്ലാവരോടും പറയാണ്, വേറൊന്നിനല്ല, അതായത് നമുക്ക് ഈ ലോൺ ശരിയായി കഴിയുമ്പോൾ എനിക്ക് ലോൺ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പറയാൻ പറ്റില്ലല്ലോ, അത് എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതിൽ മുന്നേ പറയുമ്പോഴല്ലേ സാക്ഷ്യത്തിന് ഒരു ഉറപ്പ് കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ട് തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഫോൺ വിളിച്ച് പറഞ്ഞു അതേ നമുക്ക് അടുത്ത മാസം 5th അല്ലെങ്കിൽ 3rd അമ്മയ്ക്ക് നമുക്ക് ലോൺ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞത് എനിക്ക് എന്ത് അങ്ങനെ തോന്നിയെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് എനിക്കിങ്ങനെയൊക്കെ ഒരു കാര്യം തോന്നി, ആദ്യമായിട്ടുണ്ടായ ഒരു അനുഭവമാണ്, അത് സത്യമാണോ എന്നറിയില്ല എന്നാലും നമുക്ക് മാതാവ് തരുന്നു പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് ഫോണൊക്കെ വെച്ചു. പക്ഷെ ഒരു എന്നിട്ട് ഞാൻ ഇവരോടൊക്കെ പിള്ളേരോടൊക്കെ പറഞ്ഞു കേട്ടാ, ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിൻ്റെ ഫോൺ വന്നേക്കണ് ബാങ്കിൽ നിന്ന് വിളിച്ചിട്ട് അവർ പറഞ്ഞേക്കണേ ഞങ്ങളുടെ വഴിയുടെ ആധാരത്തിൽ, അപ്പോൾ ആധാരമൊക്കെ ബാങ്കിക്ക് കൊടുക്കണമല്ലോ, വഴിയുടെ ആധാരത്തിൽ എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ട് വക്കീൽ പറഞ്ഞേക്കണത് അത് പ്രശ്നമാണ്, അതുകൊണ്ട് അവർക്ക് അതൊന്നും ശരിയാവില്ല, ലോൺ കൊടുക്കാൻ പറ്റില്ല എന്ന് വക്കീൽ ബാങ്കിക്ക് പറഞ്ഞു, അതുകൊണ്ട് ബാങ്കുകാർ ഞങ്ങൾക്ക് ലോൺ തരില്ല എന്നും പറഞ്ഞ് വിളിച്ച് പറഞ്ഞേക്കാണ്. അപ്പം ഞാൻ ദൈവമേ അപ്പം ഇത് ഇത്തിരി നേരത്തെ എനിക്ക് എന്തിട്ട് തോന്നിയത്, അപ്പം ഞാൻ പറഞ്ഞേ അതൊന്നും വെച്ചാൽ കുഴപ്പമില്ല നമുക്ക് മാതാവ് തരും എന്ന് പറഞ്ഞ വഴി മുത്തം തെറിയ പറഞ്ഞേ. അപ്പോൾ എനിക്ക് ആകെ വിഷമായി, ദൈവമേ എന്തിട്ടാവോ. അപ്പോൾ ഞാൻ പറഞ്ഞേ അല്ല എങ്ങനെയെങ്കിലും ലോൺ ശരിയാവും, മാതാവ് ശരിയാക്കി തരും, പിന്നെ ഇനി നമ്മൾ ഇനി ഈ ആധാരം മേടിച്ചോണ്ടെന്ന് പുതിയ ബാങ്കിക്ക് കൊടുക്കണാവോ അതോ. അപ്പം അങ്ങനെയാണെങ്കിൽ കൊച്ചങ്ങോട്ട് പോയില്ലേ ഓഫർ ലെറ്റർ ഇനിയും എങ്ങനെയാണ് കാണിക്കണേ. അത് മാത്രമല്ല അവന് സ്കൂള് തുടങ്ങി, പിന്നെ എങ്ങനെയത് ഇനി എന്നൊക്കെ അങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഒക്കെ പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കുമ്പോൾ അന്ന് വൈകിട്ട് വേറൊരു കാര്യം ഉണ്ടായി.
മനസ്സിൽ പെട്ടെന്ന് ആര്, അപ്പം ഞങ്ങളുടെ ഞങ്ങളൊരു വലിയ പറമ്പിന്ന് ഒരു ചെറിയ ഭാഗം മേടിച്ചിട്ട് ഞങ്ങൾ അവിടെയാണ് വീട് പണിതേക്കണേ. ആ പറമ്പിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വേറെ ആൾക്കാരും സ്ഥലം മേടിച്ചിട്ട് വീട് പണിതണ്ട്. ഒരു വലിയ പറമ്പിൻ്റെ നടുക്കി കൂടെ ഒരു വഴി, അപ്പുറത്തും ഇപ്പുറത്തും വീടുകൾ, അങ്ങനെയാണ് ഞങ്ങളുടെ വീടിരിക്കണേ. അപ്പം ആ വഴിയിലാണ്, വഴിയുടെ ആധാരത്തിലാണ് പ്രശ്നം എന്നാണ് വക്കീൽ പറഞ്ഞതാണ്. അപ്പം ഇന്ന് വൈകുന്നേരം, ഇപ്പോൾ വൈകുന്നേരം പറ, ഇപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയണ പോലെ തോന്നി, ആ വഴിയിൽ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഉപ്പിട്ടിട്ട് പ്രാർത്ഥിക്കുക, അങ്ങനെ ആരോ പറയണ പോലെ തോന്നി. അപ്പം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പെടുത്തിട്ട്, നമ്മുടെ ഉടമ്പടി ഉപ്പെടുത്തിട്ട് ആരും ചവിട്ടാത്ത ഭാഗത്ത് അരി ഭാഗത്ത് അതിട്ടിട്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം, അപ്പം ഞങ്ങൾ രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും പോയി ആധാരം മേടിച്ച് കൊണ്ടുവരണം, എങ്ങനെയായിരിക്കും എന്നൊക്കെ വിചാരിച്ചാണ് വീട്ടിൽ ഹസ്ബൻഡ് പറയണേ. പിറ്റേ ദിവസം വേറൊരു അത്ഭുതം നടന്നു. അതായത്, അപ്പം ഞങ്ങൾ കുറേ വീട്ടുകാർ ആ പറമ്പിൽ താമസിക്കണമെന്ന് പറഞ്ഞില്ലേ, ഞങ്ങളുടെ തൊട്ട് ഓപ്പോസിറ്റ് താമസിക്കണത് ഒരു സ്കൂളിലെ ഹെഡ് മാഷാണ്. അപ്പം മാഷ് ലോൺ എടുത്തേക്കണം, മാഷ് ഹൗസിങ് ലോൺ എടുത്തിട്ടുണ്ട്. മാഷ് ലോൺ എടുത്തേക്കണത് ഞങ്ങൾക്ക്, ഞങ്ങൾ അപേക്ഷിച്ചാണ് ഈ ബാങ്കിൻ്റെ വേറൊരു ബ്രാഞ്ചിൽ നിന്ന് തന്നെയാണ്. അപ്പം മാഷിനുള്ള വഴിയുടെ ആധാരവും ആ പറമ്പിലുള്ള എല്ലാ ആളുകളുടെയും വഴിയുടെ ആധാരവും ഒന്ന് തന്നെയാണ്. അവരൊക്കെ ലോൺ എടുത്തിട്ടുണ്ട്, അവരൊക്കെ ഈ ആധാരം കാണിച്ചിട്ട് ലോൺ എടുത്താണ്. അവർക്കൊന്നൊരു പ്രശ്നമില്ല, ഞങ്ങൾക്ക് മാത്രമേ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അപ്പം അതുമാത്രമല്ല, ബാങ്ക് സ്കൂളിലെ ആ ഹെഡ് മാഷുണ്ടെന്ന് പറഞ്ഞില്ലേ, ഹെഡ് മാഷിൻ്റെ സ്കൂളിലെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഈ ഞങ്ങൾ ഈ ലോണിനെ അപേക്ഷിച്ചാണ് ആ ബാങ്കിൽ നിന്ന് തന്നെയാണ്. അപ്പം ആ അന്ന് ഉച്ച അന്നത്തെ ദിവസം, അതിൻ്റെ പിറ്റേ ദിവസം സ്കൂളിലേക്ക് ബാങ്കിൽ നിന്ന് രണ്ട് ജോലിക്കാർ അവരുടെ സ്കൂളിലെ എന്തോ കാര്യം പറയാൻ വേണ്ടിയിട്ട് ചെല്ലാണ്. അപ്പോൾ അവർ സംസാരിക്കുന്ന കൂട്ടത്തിൽ മാഷ് ഇങ്ങനെ ഞങ്ങളുടെ കാര്യം കൂടി പറഞ്ഞു. മാഷിനത് പറയേണ്ട ഒരു കാര്യമില്ല, പക്ഷെ മാതാവ് അത് പറയിപ്പിക്കേണ്ടതാവും. അപ്പോൾ അത് കേട്ട് ബാങ്കുകാർക്ക് തോന്നി ഇതിലെന്തോ കാര്യമുണ്ടെന്ന് തോന്നിയിട്ട് അവർ അവിടെ നിന്നിട്ട് എൻ്റെ ഹസ്ബൻഡിനെ ഫോൺ വിളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആൾ പറഞ്ഞു ഇങ്ങനെ കയ്യിലുള്ള കാശൊക്കെ തീർന്നു പോയി, മോനിങ്ങനെ കാനഡയ്ക്ക് പോയി, ഇനി ഒറ്റ പൈസ ഇല്ല, ലോൺ കിട്ടാണ്ടൊരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ അവർ പറഞ്ഞു നമുക്കന്നൊരു പണി ചെയ്യാം, ഈ വക്കീലിനെ മാറ്റിയിട്ട് പുതിയ വക്കീലിനെ വയ്ക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾക്ക് പുതിയ രണ്ട് ദിവസത്തിനുള്ളിൽ പുതിയ വക്കീൽ വന്നു. അതൊരു ലേഡിയാണ് മാഡം. അങ്ങനെ ഞാൻ മാഡത്തിനെ കാണാൻ ചെന്നപ്പോൾ എന്നോട് വക്കീൽ പറയണം ഒട്ടും ടെൻഷൻ അടിക്കണ്ട, നല്ലോണം പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി മാതാവിൻ്റെ ഇടപെടലാണെന്ന്. അങ്ങനെ അങ്ങനെ കാര്യങ്ങളൊക്കെ തടസ്സങ്ങൾ വരും, മാറിപ്പോവും. അങ്ങനെ പിറ്റേ ജനുവരിയിലുള്ള ഈ സംഭവങ്ങളൊക്കെ നടക്കണേ. അങ്ങനെ ഫെബ്രുവരി 3-ാം തീയതിയോ അല്ലെങ്കിൽ 5-ാം തീയതിയോ ലോൺ കിട്ടുമെന്ന് വിചാരിച്ച് ഞാൻ ഉറപ്പിച്ചിരിക്കണേ. എനിക്ക് ഞാൻ കാണുന്നവരോടൊക്കെ പറയുന്നുണ്ട് ഈ കാര്യം. 3-ാം തീയതിക്ക് നോക്കിയിരുന്നിരുന്നു, 3-ാം തീയതി ഒന്നും നടക്കണില്ല, 5-ാം തീയതി 5-ാം തീയതി ഒന്നും നടക്കണില്ല. അവസാനം എന്നോട് എൻ്റെ ഹസ്ബൻഡ്, ആൾക്ക് വലിയ വിശ്വാസം ഒന്നുമില്ല, ഒരുപാട് കളിയാക്കാൻ തുടങ്ങി. അപ്പം എനിക്കെനിക്ക് ഭയങ്കര വിഷമമായി. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു എന്നെ എന്തിനിങ്ങനെ നാണം കെടുത്ത്, ഞാൻ എല്ലാവരോടും പറഞ്ഞില്ലേ, എന്നാലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നതല്ലേ, അപ്പം മാതാവ് ഇതെങ്ങനെയെങ്കിലും ശരിയാക്കും എന്ന് ഞാൻ ഉറപ്പുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു ദിവസം ഹസ്ബൻഡ് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കില്ലേ എന്നോട് ഇങ്ങനെ പറഞ്ഞേ, ആ എല്ലാ മാസം ഉണ്ട് 3-ാം തീയതി 5-ാം തീയതിയും ലോട്ടറി ടിക്കറ്റൊക്കെ നാളെന്ന് പറഞ്ഞ് പോണ പോലെ എല്ലാ മാസം ഉണ്ട് 3-ാം തീയതി 5-ാം തീയതിന്ന്. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായത് ശരിയല്ല, എല്ലാ മാസവും ഇല്ലേ 3-ാം തീയതി 5-ാം തീയതി, ഫെബ്രുവരി 3, 5 എന്നൊന്നും പറഞ്ഞില്ലേല. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഏതെങ്കിലും ഒരു മാസം 3-ാം തീയതിയോ 5-ാം തീയതിയോ നമ്മുടെ ലോൺ എന്തായാലും ശരിയാവുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരുപാട് വലിയ വലിയ തടസ്സങ്ങൾ വന്നു, ഒക്കെ മാറിപ്പോയി. അങ്ങനെ ഏപ്രിൽ മാസം അപ്പം ഞങ്ങളുടെ ലോൺ ഒരു മുക്കാഭാഗം ശരിയായി, എല്ലാം ശരിയായി എന്ന് ഉറപ്പായി തുടങ്ങി. അങ്ങനെ 3-ാം തീയതി ആവാറായി. 3-ാം തീയതി നോക്കിയപ്പോൾ ഒന്നും കിട്ടിയില്ല ലോൺ, അന്നത്തെ ദിവസം പൈസ കിട്ടിയില്ല. അപ്പം ഞാൻ പിന്നെ മാതാവിനോട് പറയാൻ തുടങ്ങി, എനിക്ക് 5-ാം തീയതി എന്തായാലും പൈസ കിട്ടണം, എന്നാലല്ലേ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റുള്ളൂ. 5-ാം തീയതി ഇനി ലോൺ കിട്ടണമെങ്കിൽ 5-ാം തീയതി അല്ലെങ്കിൽ 3-ാം തീയതി കിട്ടിയാൽ മതി, അങ്ങനെ മാതാവിനോട് പറയാൻ തുടങ്ങി. അങ്ങനെ 3-ാം തീയതി കഴിഞ്ഞു, 4-ാം തീയതി മനസ്സിലായി 5-ാം തീയതി എന്തായാലും പൈസ കിട്ടുന്നു. അങ്ങനെ ഈ മാസം ഏപ്രിൽ മാസം 5-ാം തീയതി ഞങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോണിൻ്റെ പൈസ കിട്ടി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായ മാതാവ് അന്ന് 3 എന്ന് പറഞ്ഞത് 3 ദിവസമല്ല, ജനുവരി 9-ാം തീയതിയാണ്. ഈ ജനുവരി 9-ാം തീയതിയാണ് ആരാധനയിൽ വെച്ചിട്ട് ഈ അനുഭവം ഉണ്ടാവണേ. അത് 3-ാം മാസമാണ്, അതായത് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ 3-ാം മാസം 5-ാം തീയതി ഞങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോണിൻ്റെ പൈസ തരുന്നതാണ് അന്ന് മാതാവ് പറഞ്ഞത്. ഒന്ന് രണ്ട് പേഴ്സണൽ സാക്ഷ്യങ്ങൾ കൂടിയിട്ടുണ്ട്.
ഞങ്ങൾക്ക് ഇത്രയും വലിയ അനുഗ്രഹങ്ങളൊക്കെ ചെയ്തു തന്ന ഞങ്ങളുടെ ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. മകനിപ്പോൾ എത്ര വയസ്സുണ്ട്? 12. 12 വയസ്സുണ്ട്. എത്രാം വയസ്സിലാണ് ആ സൗഖ്യം കിട്ടിയത്? മകന് ഓർക്കുന്നുണ്ട് ഇപ്പോൾ? അതധികം ഓർമ്മയില്ല. ഓർമ്മയില്ല. അമ്മേനോടൊന്ന് പറഞ്ഞായിരുന്നു? അല്ല, ഈ ആരാധന സമയത്ത് തടകി എന്ന് പറഞ്ഞായിരുന്നല്ലോ, അത് മകൻ ഓർക്കുന്നുണ്ടോ? എനിക്ക് സ്കൂളിൽ എനിക്ക് വയറുവേനോ ഞാൻ സ്കൂളിൽ പോവാണ്ടിരുന്നപ്പോ അമ്മ ആരാധന യൂട്യൂബിലിരുന്ന് കൂടുണ്ടായി. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലത്തെ ഏതൊരു റൂമിലേക്ക് ഞാൻ കയറിപ്പോയി. ഞാൻ അങ്ങോട്ട് പോയതാണ് എന്തോ എടുക്കാനോ എന്തിനു വേണ്ടി. ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് ഒന്നും ഒരു വയറുവേന വന്നു. അപ്പം തന്നെ എനിക്ക് ഒരാൾ എനിക്ക് താഴ്ത്തുന്ന മുകളിലേക്ക് മുകളിൽ നിന്ന് താഴത്തിലേക്ക് ഒഴിഞ്ഞേറണ പോലെ എനിക്ക് തോന്നി. ഓരോ ഉഴിച്ചലിലും എനിക്ക് ആ വയറുവേന ഇങ്ങനെ കുറഞ്ഞ് 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 പോണ്. പിന്നെ എനിക്ക് ആ വയറുവേന പിന്നെ വന്നിട്ടില്ല. അതിനുശേഷം മകൻ എല്ലാ ഭക്ഷണവും കഴിക്കുമോ? കഴിക്കുമോ? ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ഇപ്പോഴും പ്രശ്നമില്ല. കരങ്ങളടിച്ച് നമുക്ക് കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്താം. സവിത എന്ന മകള് തൃശ്ശൂരിൻ്റെ തനതായ ഭാഷയിലാണ് നമ്മളോട് ഈ സാക്ഷ്യം പറഞ്ഞത്. അവരുടെ ഒരു സ്ലാങ്ങൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങളത് നന്നായിട്ട് അത് ആസ്വദിച്ചായിരിക്കും കേട്ടത്. ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു സാക്ഷ്യം. കാരണം ഈ സാക്ഷ്യത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദൈവപിതാവ് ആകർഷിച്ചിട്ടാണ് കൃപാസനമെന്ന ഈ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ആലയത്തിലേക്ക് ഈ കുടുംബം കടന്നു വരുന്നത്. കാരണം എങ്ങനെയാണ് ആകർഷിച്ചതെന്ന് വെച്ചാൽ യൂട്യൂബിലെ ഒരു ഉടമ്പടി ആരാധനയിലൂടെയാണ്. ഇപ്പോൾ ഒരു ഈ മകൻ നമ്മളോട് നേരിട്ട് വിവരിച്ചതുപോലെ തന്നെ ഈ മകന് ഒത്തിരിയേറെ അസ്വസ്ഥതകളുണ്ടായിരുന്നു. ഡോക്ടേഴ്സ് പറഞ്ഞു, രണ്ട് ഡോക്ടേഴ്സിനെ മാറി മാറി കാണിച്ചു, വീണ്ടും ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. ഈ മകനാണെങ്കിൽ ആവർത്തിച്ചുള്ള ഈ വയറുവേദന അസ്വസ്ഥതകളും ഇങ്ങനെ നിലനിൽക്കുന്ന സമയത്താണ് യൂട്യൂബിൽ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ആരാധന കൂടുന്ന സമയത്ത് ഈ മകന് യാദൃശ്ചികമായി അമ്മയുടെ മുറിയിലോട്ട് വരുന്നത്. ആ സമയത്ത് ഈ മകന് വയറുവേദന തോന്നുകയും ഈശോ തന്നെയാണ് ഇതിനു മുമ്പും ഈ അൾത്താരയിൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഷാലോൺ ടി വിയിൽ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ആരാധന കൂടുന്ന സമയത്ത് ഒരു കൈ നീണ്ടുവന്ന് എന്നെ സ്പർശിച്ചു. അത്തരത്തിലുള്ള സാക്ഷി ആൾത്താരെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ മകന് കിട്ടിയ അനുഭവം സമാനമായിട്ടുള്ള അനുഭവമാണ്. ഒരു കൈ ഈ മകൻ്റെ മുകൾ മുതൽ താഴെ വരെ തടകി എന്നാണ് പറഞ്ഞത്. എത്ര പ്രാവശ്യം തടകി എന്നാണ് പറഞ്ഞത്? ആ 5-6 തവണ ഈ മകനെ വാത്സല്യത്തോടുകൂടി ഈശോയുടെ കൈ തഴുകി എന്നാണ് ഈ മകൻ സാക്ഷ്യത്തിൽ പറഞ്ഞത്. അന്നു മുതൽ ഈ മകനെ യാതൊരു അസ്വസ്ഥതയില്ല. ഡോക്ടേഴ്സ് ഇന്നെ ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല, അത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു മകന് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഇന്നേ വരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അതിനുശേഷം പറഞ്ഞ സാക്ഷ്യം വേറൊരു മകൻ്റെ 3 ആൺമക്കളാണ് അല്ലേ, വേറൊരു മകൻ്റെ എഡ്യൂക്കേഷൻ ലോൺ സാങ്ഷൻ ആകാനുള്ള ആ ഒരു വിഷമസന്ധി നേരിട്ട സമയത്തും ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ആരാധനയിൽ പറയുന്നതനുസരിച്ച് ഡേറ്റിട്ട് പ്രാർത്ഥിക്കണമെന്ന് മനസ്സിൽ ഈ അമ്മ കണ്ട സമയത്ത് 3-5 എന്ന് കാണുകയാണ്. അപ്പോൾ ജനുവരി മാസമാണ് ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നത് അല്ലേ. ജനുവരി 9-ാം തീയതി, 3 മാസത്തിന് ശേഷം 5-ാം തീയതിയാണ് അങ്ങനെ ഒരു ഓപ്പണിംഗ് ബാങ്കിൽ നിന്ന് കിട്ടുന്നത്. അതൊരു വക്കീലിനെ മാറ്റി ദൈവമാതാവ് തന്നെ ഇടപെട്ടാണ് ആ ഒരു ലോൺ സാങ്ഷനാക്കി തന്നത് എന്ന് പറഞ്ഞു. ഒപ്പം തന്നെ പേഴ്സണൽ എന്ന് അവസാനം വിശേഷിപ്പിച്ചത് അത് കുടുംബത്തിൻ്റെ വിശദീകരണവും ശക്തീകരണവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് ജപമാല പ്രാർത്ഥനയിലും കുടുംബ പ്രാർത്ഥനയിലും ഒക്കെ ഹസ്ബൻഡ് ഇപ്പോൾ സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത്. ഈ സാക്ഷ്യപത്രത്തിലും അത് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ മരിയൻ ഉടമ്പടിയുടെയായിട്ട് നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ നേർ സാന്നിധ്യവും അതുപോലെ തന്നെ ഈശോയുടെ സാന്നിധ്യവും അതുപോലെ അപ്പായുടെ സാന്നിധ്യവും എല്ലാം കൂടി ചേർന്ന വലിയൊരു സാക്ഷ്യമാണ്. ഇങ്ങനെ തൃശ്ശൂരിൽ നിന്ന് ഒരു യൂട്യൂബ് ആരാധന കൂടിക്കൊണ്ടിരുന്ന ഈ കുടുംബത്തെ ദൈവപിതാവ് പിന്നീട് ഈ മരിയൻ പരിശുദ്ധ അമ്മയുടെ പ്രതിഷ്ഠപ്പെട്ട ആലയത്തിലോട്ട് വിളിച്ച് മരിയൻ ഉടമ്പടി എടുപ്പിച്ച് ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന് ഈശോയുടെ മുമ്പിൽ നിത്യതയോളം സാക്ഷികളാക്കി ഉയർത്തിയ പിതാവിൻ്റെ സ്നേഹത്തിന് ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദൈവമാതാവിനെയും ദൈവപിതാവിനെയും മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.